ബിഗ് ബോസ് സീസൺ ഫൈവ് അഖിൽ മാരാറ് തിരിച്ചു വന്നു. എന്തായാലും ഒരുപാട് സന്തോഷം, കാരണം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലുമൊക്കെ അസുഖത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ അങ്ങോട്ട് വെളിയിൽ പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വെളിയിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വളരെയധികം വിഷമവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഇപ്പോൾ അഖിൽ മാരാറിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആ ഒരു കപ്പെടുക്കുക എന്ന് പറയാൻ 100% യോഗ്യനായിട്ടുള്ള വ്യക്തി അഖിൽ മാരാറ് മാത്രമാണെന്ന് ഭൂരിഭാഗം പേർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഖിൽ മാരാർ വന്ന എൻട്രി ഏകദേശം ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം വന്നിട്ട് ഷിജു ഏട്ടൻ്റെ ഒരു സ്നേഹമുണ്ട്, അത് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ വയ്യാട്ടോ. കാരണം അതിനുള്ള റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്, അതായത് ഗെയിം പോലും മറന്നു പോയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഷിജു ഏട്ടന് മാരാറോടുള്ളത്. മാരാർക്കും തിരിച്ച് അങ്ങനെ തന്നെ, പക്ഷേ എന്നാലും മാരാർക്കൊരു കറക്റ്റായിട്ടൊരു ഗെയിം കളിക്കാനാണ് ഇവിടെ വന്നത് എന്നൊരു തോന്നൽ പലപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷേ ഷിജു ഏട്ടനെ സംബന്ധിച്ചിടത്തോളം അത്ര പോലും ഇല്ല. മാരാറോട് നല്ല സ്നേഹമാണ്. ശരിക്കും യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്താണ് എന്നുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നത് ഷിജുവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കിട്ടും. അതുപോലെ തന്നെ ഷിജുവേട്ടൻ്റെ ആ ഒരു സന്തോഷത്തിൽ നോക്കിയാൽ കിട്ടും. വളരെയധികം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ എല്ലാ ബിഹേവും ഷിജുവേട്ടനിലുണ്ട്. ചുമ്മാ മെച്ചുവേർഡ് അല്ലാത്ത രീതിയിലല്ല, കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല രീതിയിൽ അദ്ദേഹത്തെ താങ്ങി നിർത്തുക, അതുപോലെ തന്നെ ഒരുമിച്ച് പോവുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഷിജുവേട്ടന് നന്നായിട്ടുണ്ട്. സോ എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ മാരാറിനെ കിട്ടിയതിൽ ഷിജുവേട്ടനും ലക്കിയാണ്, ഷിജുവേട്ടനെ കിട്ടിയതിലും മാരാരും നല്ല ലക്കിയാണ്, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. അങ്ങനെ എന്തായാലും റീഎൻട്രിയൊക്കെ അടിപൊളിയായി. പക്ഷേ നമ്മുടെ അനിയും ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ടല്ലോ. അനിയും ഇതിനെക്കുറിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ സാഗർ ലാസ്റ്റ് എപ്പിസോഡിൽ, അതായത് ആ ഒരു മോർണിംഗ് ടാസ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിയും മിഥുൻ എന്ന വ്യക്തി ആ അവസാനത്തെ ടാസ്കിൻ്റെ, അതായത് 1 മുതൽ 12 വരെ ഏതൊക്കെ സെക്ഷനിൽ ആരൊക്കെ നിൽക്കണം എന്നുള്ള ആ ഒരു ടാസ്കിനെ ബേസ് ചെയ്തിട്ട് അനിയും മിഥുനാണ് 2-ാം സ്ഥാനത്ത് നിന്നത്. അതിനെതിരെ തുറന്നടിച്ചുകൊണ്ട് സാഗർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംസാരിച്ചത് അനിൽ മിഥുന് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പിന്നെയുള്ള ലൈവിൽ അനിൽ മിഥുൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സാഗറിനെ വെളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ പൂഷിണ്ടാകുന്ന രീതിയിൽ എന്തൊരു എന്ത്, എനിക്ക് തോന്നുന്നു അനിൽ മിഥുൻ എന്ന വ്യക്തിക്ക് തീരെ കോമൺ സെൻസും ഇല്ല, അതുപോലെ തന്നെ പക്വതയും ഇല്ല. സാഗർ എന്ന ബിഗ് ബോസിനുള്ളിൽ ആ ഒരു ഗെയിമറിനെ ശരിക്കും ഇത്രയും ദിവസമായിട്ട് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് സാഗർ ചെയ്തു വന്നതും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ആകെ സാഗർ ചെയ്തതിലൊരു ഇഷ്ടം തോന്നിയത് മിഥുനെ ആ ഒരു എതിർത്ത് പറഞ്ഞതാണ്. അതായത് ആ ഒരു സ്ഥാനത്തിന് ഒരിക്കലും അർഹനല്ല മിഥുൻ, റിനോഷ എന്നൊക്കെ സാഗർ എതിർത്ത് പറഞ്ഞത്, തുറന്നു പറഞ്ഞതിലാണ് എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു കാര്യം തുറന്നു പറയാൻ സാഗറിന് പറ്റിയല്ലോ എന്ന് പറഞ്ഞതിലാണ്. അത് ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്, ഓക്കെ. അതല്ലാതെ മിഥുന് ഇഷ്ടമല്ല എന്നോ മിഥുനെ പ്രത്യേകിച്ച് ദേഷ്യമോ വൈരാഗ്യം അങ്ങനെയൊന്നും സാഗറിനില്ല. സാഗർ അത് എപ്പോഴും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ മിഥുന് തോന്നുന്നത് അങ്ങനെയല്ല, വെളിയിൽ ഇറങ്ങിയാലുണ്ടല്ലോ അവന് ഞാൻ 2 എണ്ണം പൂശി, ഞാൻ എന്ത് മനുഷ്യനാണ്, ഒരു ഗെയിമിൻ്റെ സ്ട്രാറ്റജി പോലും അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ ലെവലിൽ പോലും എടുക്കാൻ കഴിയാത്ത, അത്രയ്ക്കും എന്താ പറയുക, ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളാണ് അനിയും മിഥുന്ന് ആ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യം, ഒരു ഗെയിമിനെ ഗെയിമിൻ്റെ രീതിയിൽ എടുക്കാനുള്ള പക്വത പോലും അനിയും മിഥുനില്ല. അനിയും മിഥുനെയും റിനോഷിനെയും 1-ഉം 2-ഉം സ്ഥാനത്ത് നിർത്തിയ ആ ഒരു മത്സരാർത്ഥികളുടെ എല്ലാം മനസ്സിൽ വളരെയധികം സമാധാനപരമായിട്ട് ഒരുപാട് വയലൻസ് ഒന്നും ഉണ്ടാക്കാത്ത രണ്ടാളുകൾ എന്ന നിലയ്ക്കാണ് ഈ രണ്ട് പേരിനെയും അവർ ആ 1-ഉം 2-ഉം സ്ഥാനം കൊടുത്തിരുത്തിയത്. അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു യാതൊരു കഴിവിൻ്റെയും അടിസ്ഥാനത്തിലല്ല. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ അഖിൽ മാരാറ് എൻട്രി ചെയ്ത സമയത്ത് ശോഭാ വിശ്വനാഥിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഭഗവാനെ ഇവൻ വീണ്ടും വന്ന എന്ന രീതിയിലുള്ള, ചിരിക്കണോ അതോ കരയണോ അതോ വിഷമിക്കണോ അതോ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു പ്രത്യേക തരം ഒരു എക്സ്പ്രഷൻ, ഒരു വല്ലാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻ. എനിക്കത് കണ്ടിട്ട് എന്താ അല്ലേ, എന്താണ് ഇങ്ങനെ. കാരണം ഈ ഒരു ബിഗ് ബോസ് സീസൺ 5 കഴിഞ്ഞാലും ഇവരെല്ലാവരും കാണേണ്ടവരാണ്, ഇവരെല്ലാവരും ഇടപെടേണ്ടവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനുണ്ടെങ്കിലും തിരിച്ച് വിളിക്കേണ്ടവരാണ്. ഇത്രയും മോശമായിട്ടുള്ളൊരു, അയ്യോ, വല്ലാത്തൊരു സ്വഭാവം ഉണ്ടാവും, ഒരു രക്ഷയില്ല. സോ ഇപ്പോൾ റെനീഷ, സെറീന ഇവരൊക്കെയാണ് ആദ്യം ഓവർ ബഹളം വെച്ചത്. പക്ഷേ അവർ മനുഷ്യത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് ചില സമയത്തെങ്കിലും തോന്നിയിട്ടുണ്ട്. ശോഭയുടെ കാര്യം അങ്ങനെയല്ല, അയ്യോ, വല്ലാത്തൊരു മുഖഭാവമായിരുന്നു. എന്താ പറയുക, ചിരിക്കണോ വേണ്ടി അതോ കരയണോ വേണ്ടി അതോ എല്ലാവരും മുമ്പിൽ ചിരിച്ച് കാണിക്കട്ടെ എന്ന രീതിയിൽ, എന്തായാലും തിരിച്ച് വന്നതല്ലേ, പോയിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കാം എന്ന് തോന്നല്ലോ മാത്രം പോയൊന്ന് കൈ കൊടുത്തിട്ട് വന്നു. ഓക്കെ, ഒരു രക്ഷയില്ല, കാരണം ഒരു രക്ഷയില്ല. എന്തായാലും കളി ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി നമുക്ക് എന്താണ് കണ്ടു തന്നെ അറിയാൻ കാര്യങ്ങൾ. സോ അപ്പോൾ അഖിൽ മാരാറിൻ്റെ കാര്യം അറിയാനായിട്ട് കഴിഞ്ഞത്, മെയിനായിട്ട് അഖിൽ മാരാർ പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല. സോ അദ്ദേഹത്തിന് 2 മാസം കഴിഞ്ഞ് എന്തോ ഒരു ചെറിയ സർജറി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം ഹെൽത്തി ആയിട്ടിരിക്കട്ടെ, നല്ല രീതിയിൽ അച്ചീവ് ചെയ്യട്ടെ. എനിക്ക് അഖിൽ മാരാറിനോട് തോന്നിയ ഒരു പേഴ്സണൽ ഇഷ്ടം എന്താണെന്ന് അറിയോ, ആ ഒരു ഗെയിമിൽ ഒന്നാമത് ഞാൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ 5 വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് മോശമായിട്ട്, കാരണം
അശ്വന്ത് കോക്ക് പോലുള്ള ആളുകളെ കുറിച്ചുള്ള സംസാരിച്ച് നടത്തിയ ആ ഒരു പരാമർശത്തെ കുറിച്ചൊക്കെ ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് എതിർത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ കയറിയിട്ട് ഏകദേശം അദ്ദേഹം എന്താണെന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ട് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിട്ടും എവിടെയും എത്താതെ പോയ ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ. എത്തിയ ആൾക്കാരെ മാത്രമല്ലേ എല്ലാവരും അറിയുള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് കഴിവുണ്ടായിട്ടും എവിടെയും എത്താതെ പോയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അഖിൽ മാരാറിന് തോന്നിയത്. എല്ലാ ടാലൻറ്റും ഉണ്ട്, പക്ഷേ എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രം. സോ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇത് എവിടെയെങ്കിലും എത്താനായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക്, സോ അത്രയധികം ടാലൻ്റ് ഉണ്ട്, കഴിവുണ്ട്. അപ്പോൾ അത് ജനം എന്തായാലും തിരിച്ചറിയണം. കാരണം അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു വെളിയിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിൽ പോലും, ഇപ്പോൾ പലതരത്തിലുള്ള വെളിയിൽ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടാണ് അഖിൽമാരാറിൻ്റെ പ്രശ്നത്തിലേക്ക് ആരും വാർത്താ സമ്മേളനത്തിനൊന്നും അദ്ദേഹത്തിനെ വിളിക്കാറില്ല. വെളിയിലുള്ള ചർച്ചകളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കാറുള്ളത്. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ ആ ഒരു പല ആളുകൾക്കും വേറെ ഓരോരോ ആവശ്യമില്ലാത്ത ചർച്ചയിൽ വന്നിരിക്കുന്ന അഖിൽമാരാറിനെ അറിയുള്ളൂ. സോ ഇതിനുള്ളിൽ വന്നപ്പോഴാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മികച്ച ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഏതൊരു വ്യക്തിയോട് ദേഷ്യം തോന്നിയാലും നല്ല രീതിയിൽ മോശമായിട്ട് സംസാരിച്ചാലും ആ ആരോടാണോ മോശമായി സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ അഭിപ്രായത്തോടും കാഴ്ചപ്പാടിനോടും മാത്രമേ അഖിൽ മാരാറിന് ദേഷ്യമുള്ളൂ. ആ വ്യക്തിയോട് യാതൊരു ദേഷ്യമില്ല. തിരിച്ചു പോയി സംസാരിക്കാനോ സോറി പറയാനോ ഹഗ് ചെയ്യാനോ യാതൊരു മടിയില്ല. സോ ഇതൊക്കെ വളരെ ബ്ലെസ്സിങ് ആണ്. കാരണം പല ആളുകളും തലയിൽ കയറ്റി വെച്ചിട്ട് വർഷങ്ങളോളം നടക്കുന്ന ആളുകളുണ്ട് ദേഷ്യവും വിഷമവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല, കൂളായിട്ട് പോയി തിരിച്ച് സംസാരിക്കുന്നുണ്ട്, സോറി പറയേണ്ടവിടെ സോറി കൃത്യമായിട്ട് പറയുന്നുണ്ട്. വലിയൊരു ക്വാളിറ്റിയാണ്, പല ആളുകളും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. സോ അദ്ദേഹം തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ 5 ഈ ഒരു കപ്പെടുക്കാനുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു കണ്ടസ്റ്റൻ്റ്. സോ അദ്ദേഹത്തിന് തന്നെ കിട്ടട്ടെ, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എന്തായാലും നമുക്ക് എന്താ സംഭവിക്കുക നമുക്ക് കണ്ടു തന്നെ അറിയാം.